ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ അകാലവർ ഉസ്കെ ബാദ് നമുക്ക് എന്നുപേരായിട്ടുള്ള അകാലവർ ഉസ്കെ ബാദ് പേരായിട്ടുള്ള കവിതയിലെ അതായത് ഫോക്കസ് ഏരിയ ആണിത് ഈ കവിതയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചക്കിരഹി ഉദാസ് ഓർ ചുൽഹാ സേ സെ കവിക താൽപര്യ ഹെ അതായത് അരക്കല്ല് ദുഃഖത്തിലാണ് അടുപ്പ് കരയുന്നു ആൻസർ കവിയെ ബദാന ചാത്തേക്കി ഇതുകൊണ്ട് കവി പറയാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ഖാദ്യ വസ്തു കാ ബിൽക്കുൽ അബാവ് ഹെ വീട്ടിൽ ഖാദ്യ വസ്തുക്കൾ അതായത് ഭക്ഷ്യ വസ്തുക്കൾ തികച്ചും കുറവാണ് കൈ ദിനോം സെ കുറെ ദിവസങ്ങളോളമായിട്ട് ഇന്തോനോം കൂയിസ്തേമാൽ നെയ്യുക ഇവ രണ്ടും ഉപയോ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല ഇസ്തേമാൽ ഉപയോഗം ഉപയോഗിക്കുന്നില്ല എന്നാണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിപ്കലി കാനീ കുത്തിയ അവർ ചൂഹോം കി ഹാലത്ത് ഖരാബ് ക്യോം തി ചിപ്ക്കലി പല്ലി കാനീ കുത്തിയ ആ ഒറ്റക്കണി പട്ടി അവർ ചൂഹോം കി ഹാലത്ത് എലികളുടെ അവസ്ഥ ഖരാബ് മോശമാണ് ക്യോം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ അവസ്ഥ മോശമായിട്ടുണ്ടായത് മോശമായത് ആൻസർ ചീസേം നെയ്യേ വീട്ടിൽ കുറെ ദിവസങ്ങളോളമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ ഇല്ല ജഹാം കാനാ നെഹി ഹോക എവിടെയാണോ ഭക്ഷിക്കാൻ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്തത് വഹാം അവിടെ ദ്വീപ് ജലാനേക്കെ വിളക്ക് കത്തിക്കാൻ തേൽക്കി ബി സംഭാവന നെഹിം എണ്ണയും കിട്ടാൻ സാധ്യതയില്ല സംഭാവന സാധ്യത ീടമക്ക ഹോന ചെറിയ പ്രാണികൾ ഉണ്ടാവുക എന്നത് അസംഭവേ അസാധ്യമാണ് വിളക്ക് കത്തിക്കുമ്പോഴാണ് ചെറിയ ചെറിയ ജീവികൾ വരിക അല്ലെ ഇസ്സേ ചിപ്കലി പരേഷാൻഹി ഇതുകൊണ്ട് അവർക്ക് ഭക്ഷണ വസ്തുക്കളായ കീടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ചിപ്കലി പരേഷാൻഹി ഈ പല്ലി വിഷമത്തിലാണ് ഗർഭി കാന വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട് കാനീ കുത്തിയ ആ പട്ടിയും ചൂഹേ ബി എലികളും പരേശാൻ ഹെ വിഷമത്തിലാണ് അതാണ് അവർക്കുള്ള വിഷമ അവസ്ഥ അവരുടെ ഹാലത്ത് അവരുടെ അവസ്ഥ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗർമ്മിം രഹിനേവാലേ മാനവർ കി की समान भावना को कवि ने इस कविता में ഈസ് किया है വീട്ടിൽ കഴിയുന്ന മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഏത് സമാനമായ ഭാവത്തെയാണ് കവി ഈ കവിതയിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് ആൻസർ ചാഹെ ഗർ കെ മാനവുഹോ ഒരുപക്ഷെ വീട്ടിലുള്ള മനുഷ്യരായിക്കോട്ടെ ജീവജന്തു ജീവജന്തുക്കളായിക്കോട്ടെ സബ് ഭോജൻ സാമഗ്രിക നിതാന്ത് എല്ലാവരും ഭക്ഷണ സാധനങ്ങളുടെ അഭാവത്തിൽ പരേശാൻ ഹെ വിഷമത്തിലാണ് ഉൻ കി ഈ സുവിശതാക്കോ അവരുടെ ഈ ബുദ്ധിമുട്ടിനെ കവിനെ ഈ കവിതാത്മ്യം പ്രകടിക്കുകയായി കവി ഈ കവിതയിൽ പ്രകടമാക്കിയിരിക്കുന്നു ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാണികുത്തിയ കഹം സോയിഹു ഒറ്റക്കണ്ണിയായ ആ പട്ടി ആ നായ എവിടെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ക്യോം എന്തുകൊണ്ട് അതായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതും പറയാൻ പറ്റും ഭോജൻ കി പ്രതീക്ഷ ഭക്ഷണം പ്രതീക്ഷിച്ചു ഉറങ്ങുന്നു എന്ന് പറയാം ഉദാസ് രേഹി ചക്കെ എവിടെയായിരുന്നു ഉറങ്ങിയിരുന്നത് കാനി കുത്തിയ ഉദാസ് രഹി ദുഃഖിച്ചുകൊണ്ട് ചക്കി കെ പാസ് അമ്മയുടെ അരക്കല്ലിൻ്റെ അടുത്ത് സോയി ഹുദി ഉറങ്ങിക്കൊണ്ടിരുന്നു ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഉസേ കയ്യും സീ കാനേക്കോ കുശു മിൽനേക്ക് ഈ സംഭാവന നെയ്യം തീ എന്തുകൊണ്ടെന്നാൽ അവന് ആ പട്ടിക്ക് എവിടെ നിന്നും ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് പിന്നെ ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ആ പട്ടി അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവർ ചെയ്യാൻ കാരണം എന്താണ് ചിപ്കലി ദീവാരോംപര് ഈ പല്ലികൾ ചുമരിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു കഠിനകാൽക്കേ സമയ കഠിനമായ ക്ഷാമസമയം ഗർഭിങ് കോയി ദിയാ ബി ജലനേക്കി സംഭാവന ഹുകി വീട്ടിൽ വിളക്ക് വരെ കത്തിക്കാൻ സാധ്യതയില്ല അതിന് അവർക്കതിനുള്ള സാധനങ്ങളില്ല കാരണം വിളക്ക് കത്തിക്കണമെങ്കിൽ എണ്ണ വേണം അതില്ല അവർ ഐസേമേ ചിപ്കലിയോം കയറിയേ അങ്ങനെ വിളക്ക് കത്തിക്കാത്തത് കൊണ്ട് ചിപ്കലികൾക്ക് പല്ലികൾക്ക് കീടാക്കോ മില്ലേക്കോ ബീ മുഷ്കിൽ ഹേ ജീവികളെ കീടങ്ങളെ കിട്ടുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു മു അതുകൊണ്ട് ചിപ്പലിയോ ഗസ്ലകാരെ ഹേ ഹോങ്കെ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചമക്കുടി ഗർഭർക്കിയാങ്കേം കണ്ണുകൾ മിന്നിത്തിളങ്ങി വീട്ടിലെ കണ്ണുകൾ മിന്നിത്തിളങ്ങി ഇസ് പ്രയോഗക്ക മത് ലഭിക്കാഹോഗ ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്തായിരിക്കും ആൻസർ ജീവജന്തു ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ജീവജന്തുക്കൾക്കുമുണ്ട് കവിനെ പക്ഷെ ഇവിടെ കവി നിർജീവ ബി നിർജീവ വസ്തുക്കൾക്കും മാനവീയ ഗുണക്കാരോപിക്കാഹേ മനുഷ്യ ഗുണം ഉണ്ട് എന്ന് ആരോപിക്കുന്നു ഐസേമേം ഈ നിർജീവ വസ്തുക്കളിൽ പെട്ടതാണ് ചുൽഹ അടുപ്പ് ചക്കി അമ്മി കുത്തിയ ചിപ്കലി ചൂഹ ആദി ഗർഗ്യ സബ് നിർജീവർ സജീവ് കുത്തിയൊക്കെ സജീവമാണ് അല്ലെ ചിപ്കരി ചൂഹ ഇതൊക്കെ ജീവനുള്ളതാണ് അതുകൊണ്ട് കവി നിർജീവർ സജീവ ഗർമ്മെ ദാനൊക്കെ കാരൻ നിർജീവ വസ്തുക്കളും സജീവ വസ്തുക്കളും വീട്ടിൽ ഭക്ഷണം ഉണ്ടായ കാരണം ഖുഷ് സന്തോഷത്തിലാണ് ഇസ്ക മത്ലബിഹ് ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതായത് ചമക്കുടി ഗർഭർക്കിയാങ്കി മിസ്ക മത്ത് ലഭിക്കാഹേ ചമക്കുടി ഗർഭർക്കിയങ്കേ അതായത് മിന്നി തിളങ്ങി കണ്ണുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെയും പറയാൻ പറ്റും അകാൽ കേദീൻ ദിൻ ബീത്ത് ജാനേപ്പർ അതായത് ക്ഷാമ ദിവസം കഴിഞ്ഞു പോയതിൽ അകാൽ ബീത്ത് ജാനേസേ ക്ഷാമകാലം കഴിഞ്ഞു പോയതിൽ ബീത്തന കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോകുക അനാജായ വീട്ടിൽ ധാന്യം വന്നു കാനാ പക്കായ ഭക്ഷണം പാകം ചെയ്തു ഇസ്ലിയെ അതുകൊണ്ട് ഗർവാലവും വീട്ടുകാരും സബ് കി ആങ്കോമ എല്ലാ ജീവജാലങ്ങളുടെ കണ്ണും കുഷ്ക കണ്ണിലും കുശി ചമക്കുടി സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് ചമക്കുടി മിന്നിത്തില്ലെങ്കി ഇങ്ങനെയും അതിൻ്റെ ആൻസർ നമുക്ക് പഠിക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ

ചുൽഹാ ജൽ നേലക അടുപ്പ് കത്തിക്കാൻ തുടങ്ങി ഇസ്ലി അതുകൊണ്ട് ആങ്കെൻ കെ ഊപ്പർ മുറ്റത്ത് മുകളിലൂടെ ദുടേലക പുക ഉയരാൻ തുടങ്ങി ഇതാണ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കവിതാ വിഷമേം കിസാലത്ത് കാ വർണ്ണൻ ഹെ ഈ കവിതയിൽ ഏതവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത് അകാൽ കെ സമയക്ക് പരേശാനി ഓർ അകാൽ ബാധിക്ക് കുശലി അതായത് ക്ഷാമം ഉണ്ടായ സമയത്തുള്ള വിഷമത്തെ കുറിച്ചും അഗാൽ കെ ബാത് കുശാലി ക്ഷാമം അവസാനിച്ചതിന് ശേഷമുള്ള സന്തോഷമായ ആ അവസ്ഥയുമാണ് ഈ കവിതയിലൂടെ കവി വർണ്ണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് ഈ കവിതയുടെ മൊത്തം ഒരു ആശയം എങ്ങനെ എഴുതുമെന്ന് നോക്കാം എല്ലാത്തിൻറെയും ഒരു ആശയമായിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെ കൊടുക്കും ശ്രീ നാഗാർജുൻ ഹിന്ദി സാഹിത്യക്കേക്ക് മഷൂർ കവി ഹെ നമ്മുടെ അകാല റുസ്കേബാദ് എന്ന് എഴുതിയിട്ടുള്ള നാഗാർജുൻ കവി ഹിന്ദി സാഹിത്യക്ക് മഷൂർ കവിഹേ ഹിന്ദി സാഹിത്യത്തിലൊരു ഫേമസ് ആയ കവിയാണ് ഉനോനെ ലിഗി കാൽപ്പനികർ സുന്ദർ കവിത ഹേ ബാദ് അദ്ദേഹം എഴുതിയ കാൽപ്പനികമായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കവിതയാണ് ബാദ് ക്ഷാമവും അതിനുശേഷം എന്ന കവിത ഈ പ്രത്യേക കാൽക്കെ പ്രാസംഗികേ ഇത് 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 രണ്ട് ഓരോ കാലത്തെ കുറിച്ചും ഉള്ള സന്ദർഭമാണ് നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇസ്മെ അകാൽ ഗർക്കി ബുരി ഹാലത്ത് ഇതിൽ ക്ഷാമം ഉണ്ടായപ്പോഴുള്ള ഒരു വീട്ടിലെ മോശമായ അവസ്ഥയെ കുറിച്ചും അകാൽ കെ ബാധിക്ക് കുശലീഖ ക്ഷാമം കഴിഞ്ഞതിന് ശേഷമുള്ള സന്തോഷാവസ്ഥയുടെയും മാർമിക് വർണ്ണൻ ക്യാഹി ഹൃദയസ്പർശമായ ഒരു വർണ്ണനയാണ് നമ്മൾക്ക് ഇതില് മനസ്സിലാക്കാൻ കഴിയുന്നത് അകാൽക്ക് സമയോ ദയനീയ അവസ്ഥാദീ ക്ഷാമുള്ള സമയത്ത് എന്തൊക്കെ ദയനീയ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അകാൽ കോതി ബദൽ ഗൈ ക്ഷാമത്തിന് ശേഷം ക്ഷാമം അവസാനിച്ചപ്പോൾ ഇതൊക്കെ മാറി അകാൽ കെ ക്ഷാമത്തിന് ശേഷം ഗർഭേ ദാന ആനയപ്പർ വീട്ടിൽ ധാന്യം വന്നപ്പോൾ മനുഷ്യക്കിനേ ഹി മനുഷ്യന് മാത്രമല്ല സബീ ജീവജന്തുവും മുഴുവൻ ജീവജന്തുക്കളും നിർജീവ വസ്തുവോ നിർജീവ വസ്തുക്കളിലും കുശിക്ക അനുഭവ അതായത് സന്തോഷം അനുഭവം ഉണ്ടായി സന്തോഷിക്കാൻ തുടങ്ങി അതായത് നിർജീവർ സജീവ് നിർജീവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചൂഹ നെഹിം അതായത് ഇവിടെ നിർജീവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചുൽഹ പിന്നെ ചക്കി ഇതൊക്കെ നിർജ്ജീവ വസ്തുക്കളാണ് ഇവിടെ സജീവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് സജീവ ഏർ എന്ന് പറഞ്ഞാൽ ജീവജന്തുവോ മാനവ് ജൈ ആദി അല്ലെ അപ്പൊ അങ്ങനെ കുഷീക്കാൻ എല്ലാവർക്കും വളരെ സന്തോഷം അനുഭവിച്ചു അകാൽ കേതിൻ ധീരെ ധീരെ ബദലിനെ ഈ ക്ഷാമം മെല്ലെ മെല്ലെ അവസാനിച്ചപ്പോ മനുഷ്യക്ക് ജീവന്മേയും മനുഷ്യന്റെ ജീവിതത്തിനും സുഖപരേദീൻ വാപസ് അദ്ദേഹം സുഖം നിറഞ്ഞ ആ ദിവസം തിരിച്ച് വരുന്നു അതായത് മടങ്ങി വരുന്നതാണ് നമ്മൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് കവി അഹാം പ്രകൃതിക്ക് ബദലി ഹാനത്ത് കവി ഇവിടെ പ്രകൃതിയുടെ മാറിയ മാറിക്കൊണ്ടിരുന്ന ആ മാറിയ അവസ്ഥയെക്കുറിച്ചും കുറിച്ചും അതായത് അഗാൽ കി ബാധക്ക് ക്ഷാമത്തിന് ശേഷമുള്ള ഖുഷ് ഹാലിക്ക ചിത്രൻ സന്തോഷമുള്ള അവസ്ഥയുടെയും ചിത്രണമാണ് വർണ്ണനയാണ് ആകർഷൻ ഡെങ്കുസേ വളരെ ആകർഷണ രീതിയിൽ പ്രസ്തുതിക്കായേ ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ആശയം ആശയം നമുക്ക് ഇത് ഇത് എഴുതാൻ പറ്റും ഓക്കെ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്